ഹായ് ഫ്രണ്ട്സ്, എമിലിൻ റോസ് ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുട്ടികളുടെ ക്രോപ്പ് ടോപ്പിൽ എങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാമെന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സാരി ബ്ലൗസിലും ലെഹങ്ക അങ്ങനെയുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈൻ. നെക്കിൽ ഞാൻ ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ലേസി ഡേസി ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ അടിയിലാണ്ട് ചെയ്തിരിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഞാൻ ഓരോ പോയിൻറ്റിങ്ങിന് ഇട്ട് കൊടുക്കണതാണ് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം പോലെ കൊടുക്കുക. ഞാനിപ്പോൾ 1 സെൻറ്റിമീറ്റർ വീതം വെച്ചാണ് ഇതിപ്പോൾ പോയിൻ്റ് ചെയ്ത് കൊടുത്തേക്കണത്. ഇപ്പം എല്ലായിടത്തും ഞാനിങ്ങനെ 1 സെൻറ്റിമീറ്റർ വീതം ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് പേൾമുത്താണ്. വൈറ്റ് കളറുള്ള പേൾമുത്ത് വേണം. പിന്നെ റോസ് കളറുള്ള എംബ്രോയിഡറി നൂല് വേണം. ഈ രണ്ട് ഇതും കൊണ്ടാണ് നമ്മളിന്ന് ഈ ഡിസൈൻ ചെയ്യാൻ പോണത്. ഈ സെൻറ്ററിൽ നിന്ന് ഈ കാണിക്കുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ആദ്യം സെൻറ്ററിൽ നിന്ന്, പിന്നെ രണ്ട് സൈഡിൽ നിന്ന്, പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു വൈറ്റ് കളറുള്ള പേൾമുത്താണ് തുന്നി കൊടുക്കുന്നത്. വൈറ്റ് ചെറിയ പേളാണ്ടത്. വൈറ്റ് കളർ നമുക്ക് ഏത് കളർ വേണമെങ്കിലും മാറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വൈറ്റ് കളറാണ് യൂസ് ചെയ്യണത്. വൈറ്റ് കളറ് തുന്നി കൊടുക്കാം. ഇനി അടുത്ത് ചെയ്യാൻ പോണത് ലേസി ഡേസി സ്റ്റിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടിയിൽ നിന്ന് സൂചി വലിച്ചെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ സൂചി താഴേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും വലിച്ചെടുക്കുമ്പോൾ. എന്നിട്ട് ഈ സൂചി നമ്മൾ ആ വരച്ചാൽ വരേണ്ടല്ലോ, അതിൻ്റെ കൂടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ നൂല് നമ്മുടെ സൂചിയുടെ ബാക്കിലോട്ടാണ് വരേണ്ടത്. എന്നിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നൂല്. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് വീണ്ടും സൂചി താഴേക്ക് ഇറക്കി ആ ഒരു പെറ്റലൊന്ന് നമ്മൾ ലോക്ക് ചെയ്യാണ്. ഇത് ലേസി ഡേസിൻ്റെ പെറ്റലാണ്ട് നമ്മളിപ്പോൾ ചെയ്യണത്. ഇതുപോലെ നമ്മൾ ഒരു 5 ഇതളായിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇതളകളായിട്ട് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പെറ്റൽസിൻ്റെയും സെൻറ്ററിലായിട്ട് വൈറ്റ് പേള് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. എല്ലാത്തിൻ്റെയും 2 പെറ്റൽസിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ വൈറ്റ് പേള് ചെയ്തു കൊടുക്കുന്നത്. വൈറ്റ് പേൾസ് എല്ലായിടത്തും ഇതുപോലെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇത്രയുള്ളു ഈ ഒരു ഫ്ലവർ ഇതാക്കാനായിട്ട്. ഇനി ഓരോ പോയിന്റ് കൊടുത്തേക്കണം. ഈ ഡിസൈൻ സെയിം തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ ലാസ്റ്റ് ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അടിയിലുമായിട്ടും പിന്നെ നെക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്തു കൊടുത്തേക്കണത്.